അപ്പോൾ ഇന്ന് നമ്മൾ 40 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. ഇനി ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നോക്കും. സാറ്റർഡേ സൺഡേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇല്ല. അടുത്ത ആഴ്ച തൊട്ട് 15 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് പെർ ഡേ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് എ കൺട്രി ഈസ് എ സിസ്റ്റമാറ്റിക്. The Reserve Bank of India. The Reserve Bank of India regulates the commercial bank in matters of. നമ്മുടെ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എക്കണോമിക്സിന് ബേസിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിൽ നിന്നാണ് ബേസിക് ക്വസ്റ്റ്യൻസ് മൊത്തം ചോദിക്കുന്നത്. അതും പിന്നെ കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കാണുന്ന ആ ടേംസുകളും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക്സിന് അത് മതി. ഈ ശങ്കർ ഗണേഷ് പോലുള്ള ബുക്കുകൾ നിങ്ങൾ കുത്തിയിരുന്ന് വായിക്കണം എന്നില്ല. അപ്പം ഈ മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ആർ ബി ഐയെ പറ്റി സെപ്പറേറ്റ് ഒരു പോർഷൻ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ ബി ഐ എന്ന് പറയുന്ന റെഗുലേറ്ററുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ആൻസർ ഡി ആണ്. ഇതും ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. An increase in bank rate generally indicates that. ഇതും ആ മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ബേസിക്സ് തന്നെയാണ്. എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്? ആർ ബി ഐ മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മണി ആ മണി ബോറോ ചെയ്യാനുള്ള എക്സ്പെൻസ് അത് ബാങ്കുകൾക്ക് കൂടും. അങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഒരു അവർ ലെൻഡ് ചെയ്യുന്നത് കുറയും. അപ്പോൾ ഒരു ടൈറ്റ് മണി പോളിസിയാണ്, ആ ലിക്വിഡിറ്റി കുറയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പലപ്പോഴും ബാങ്ക് റേറ്റ് ആർ ബി ഐ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻസർ ഡി ആണ്. ഇൻ ഇന്ത്യ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഈസ് യൂസ്ഡ് ഫോർ റേസിങ് റിസോഴ്സസ് ഫോർ ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഇതും ആ മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിന് തന്നെയുള്ള ചോദ്യം, നേരെ എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂയൊക്കെ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ആ ബോറോ ചെയ്ത് ഫിനാൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് ചെയ്യുന്നത്? അത് എക്കണോമിക് ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ അതുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഡെഫിസിറ്റ് ഫിനാൻസിങ് ചെയ്യുന്നത്. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള. 45. വിച്ച് ഓർ ദി ഫോളോയിങ് ക്യാരക്ടറൈസ് ദ പീപ്പിൾ ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അവിടെ ടെമ്പിൾസോ അതുപോലുള്ള വലിയ വർഷിപ്പിംഗ് പ്ലേസസോ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തും പറയുന്നുണ്ട്, എൻ സി ആർ ടിയുടെ ബേസിക്സിന്റെ അകത്തും ഇത് പറഞ്ഞു പോകുന്നുണ്ട്. ഹാരപ്പയുടെ ആ മറ്റേ റിലീജിയസ് ആസ്പെക്ട്സിനെ പറ്റി. അപ്പൊ അതേപോലുള്ള വലിയ ടെമ്പിളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മെയിൽ ആൻഡ് ഫീമെയിൽ ഡേറ്റീസിനെ അവര് വർഷിപ്പ് ചെയ്തിരുന്നു. മെയിൽ ഡേറ്റി എന്ന് പറയുന്നത് പശുപതി അല്ലെങ്കിൽ പ്രോട്ടോഷിവ എന്നായിരുന്നു അതിൻ്റെ പേര്. ഫീമെയിൽ ഡേറ്റി, അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ ഡേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ഗോഡസ് ആയിരുന്നു. അത് എർത്തിൻ്റെ പെഴ്സണിഫിക്കേഷൻ ആയിട്ടാണ് അതിനെ കരുതുന്നത്. ദേ എംപ്ലോയ്ഡ് ഹോഴ്സ് ഡ്രോൺ ചാരിയറ്റ്സ് ഇൻ വാർഫെയർ. ഹോഴ്സ് പ്രൊമിനൻ്റ് ആയിട്ട് ഹാരപ്പയിൽ യൂസ് ചെയ്തിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുർക്കോട്ടട പോലുള്ള ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് ഹോഴ്സിന്റെ റിമെയിൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഹോഴ്സുമായിട്ട് അവർ ഫെമിലിയറൈസ്ഡ് ആയിരുന്നു എന്നതിന്റെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം വണ്ണും ത്രീയും ഇല്ല, ടു ഉണ്ട്. ആൻസർ ബി ആണ്. ഇതൊരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സുർക്കോട്ടടയിൽ നിന്ന് മറ്റേ ചില റിമെയിൻസ് കിട്ടിയിരുന്നു, പക്ഷെ എങ്കിലും ഫെമിലിയറൈസ് അവർ ഫെമിലിയർ അല്ലായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബേസിക്സ് കാര്യങ്ങളൊക്കെ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്കിൽ നേരെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ ടാറ്റൂയിങ്. ടാറ്റൂ ചെയ്യുന്നത് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് താഴെ പറയുന്നതിൽ? ബോഡിലി ഫ്ലൂയിഡ്സ്, ബ്ലഡ് അതുപോലെയുള്ള സാധനങ്ങളുടെ ട്രാൻസ്മിഷൻ വഴി പകരുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഐ വി ആയിരിക്കും. എച്ച് ഐ വി നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ബ്ലഡിന്റെ ട്രാൻസ്മിഷൻ വഴിയും അതേപോലുള്ള ബോഡിലി ഫ്ലൂയിഡ്സിന്റെ
ബോഡിലി ഫ്ലൂയിഡ്സിലൂടെ പകരുന്ന ഒരു സാധനമാണ് ഈ എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ. അപ്പൊ ത്രീ എന്തായാലും ഉണ്ട്, ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ ഏതാണുള്ളതാണ്? ഈ ചിക്കൻ ഗുനിയ അതേപോലുള്ള സാധനങ്ങളൊക്കെ ഡെങ്ക് അതുപോലെ ഒക്കെ കൊതുക് വഴി പരത്തുന്നതാണ് എന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ പത്രം വായിക്കുന്ന ഒരാൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ജനറലായിട്ട് ഈ ഇപ്പൊ ഹിന്ദുവിൻ്റെ അകത്താണെങ്കിൽ പോലും ഈ ചിക്കൻ ഗുനിയും ഡെങ്കും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. അതിനു വേണ്ട പ്രിവെന്റീവ് സ്റ്റെപ്പുകളൊക്കെ പലപ്പോഴും നാഷണൽ ലെവലിൽ തന്നെ കൈക്കൊള്ളാറൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ആ പത്രം വായിക്കുന്ന ഒരാൾ ഫെമിലിയർ ആവേണ്ട കാര്യമാണ് ഈ ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊതുവഴി പകരുന്നതാണ് എന്നുള്ളത്. അപ്പൊ ആൻസർ ബി ആണ്, 2 and 3 ഉള്ളിൽ. 47. Which of the following statements are applicable to Jain doctrine? The surest way of annihilating karma is to practice penance. Jain doctrine-inte ethom basic aayittulla norms-ulu avarde ethom basic aayittulla belief system nu parney kaniyale onnu extreme penance. Ee penance vadi maatrame നമുക്ക് ഈ കർമ്മയെ അനിഹിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ കരുതുന്നത്. അതായത് ആ സോളും ബോഡിയും തമ്മിലുള്ള വേർപെടൽ, അതാണ് സാൽവേഷൻ. അത് പോസിബിൾ ആവണമെങ്കിൽ ഈ പെനൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് അവർ കരുതിയിരുന്നു. നമ്മൾ സല്ലേഖാന എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, സല്ലേഖാന എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ പല ഒരുപാട് ദിവസങ്ങൾ കിടന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുന്ന ഒരു ജെയിൻ പ്രാക്ടീസാണ് സല്ലേഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതേപോലെയുള്ള എക്സ്ട്രീം പെനൻസുകൾ ജെയിനിസത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ചെറിയ ഒബ്ജക്ട്സിനും സോളുണ്ട്. അനിമേറ്റഡും ഇൻഅനിമേറ്റഡും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സോളുണ്ട് എന്നതും ഒരു ബേസിക് ജെയിൻ ഡോക്ട്രീൻ ആണ്. അപ്പം 1 and 2 ഈ 1 and 2 തമിഴ്നാട് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അങ്ങനെ തന്നെ പറയുന്ന സാധനങ്ങളാണ്. ആ എക്സ്ട്രീം പെനൻസിന്റെ കാര്യവും പിന്നെ അതേപോലെ തന്നെ സോള് എല്ലാവർക്കും ആ സോൾ ഉണ്ട് എന്ന കാര്യവും 1 and 2 ആ 1 and 2 ഉള്ളത് ഡി ഓപ്ഷൻ മാത്രമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡിസ്ക്രൈബ് നോട്ട് ഓൺലി ദ ഫിസിക്കൽ സ്പേസ് ഓക്യുപൈഡ് ബൈ ആൻ ഓർഗാനിസം ബട്ട് ഓൾസോ ഇറ്റ്സ് ഫങ്ഷണൽ റോൾ ഇൻ ദ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ്. ആ ഒരു സ്പീഷീസ് ഒക്യുപ്പൈ ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ളൊരു ഫങ്ഷണൽ റോള്, ആ സെയിം ഫങ്ഷണൽ റോള് ഒന്നേ കൂടുതൽ സ്പീഷീസ് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ആയിട്ടൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഫങ്ഷണൽ സ്പേസിനെ യുണീക്കായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒരു ഫങ്ഷണൽ സ്പേസ്, ഒരു എക്കോസിസ്റ്റത്തിലെ ആ ടെമ്പോറൽ സ്പേഷ്യൽ സ്പേസ്, അത് ഒരു ഓർഗാനിസംസിന് മാത്രമേ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്കോളജിക്കൽ നീഷ് എന്നാണ്. ഇതും ശങ്കർ എൻവയോൺമെന്റിലെ ഒരു ഡയറക്ട് ക്വസ്റ്റ്യനാണ്. ഫോട്ടോകെമിക്കൽ സ്മോഗ്, നൈട്രസ് ഓക്സൈഡും ഓസോണും സൺലൈറ്റും മെയിൻ ആയിട്ടുള്ള 3 കോമ്പണൻസ് ഇതൊക്കെയാണ്. ഈ നൈട്രസ് ഓക്സൈഡും ഓസോണും ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഉണ്ടാകുന്നതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഇതും ആ എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള സാധനമാണ്. ടൈപ്സ് ഓഫ് സ്മോഗുകൾ, മറ്റേ ലണ്ടൻ സ്മോഗ് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ ആ എൻവയോൺമെന്റ് ടെക്സ്റ്റ് ബുക്കിന്റെ അത് ഇൻക്ലൂഡഡ് ആണ്. ഇതും ഒരു ഡയറക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് മിനറൽസ്, കാൽഷ്യം, അയൺ, സോഡിയം. വിച്ച് ഓഫ് ദ മിനറൽസ് ഗിവൺ എബോവ് ആർ റിക്വയർഡ് ബൈ ഹ്യൂമൻ ബോഡി ഫോർ ദ കോൺട്രാക്ഷൻ ഓഫ് മസിൽസ്. മസിൽസിന്റെ ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന താഴെ പറയുന്ന ഏതൊക്കെ മിനറൽസ് ആണെന്നുള്ളത്. സി, ഒരു വളരെ ചെറിയൊരു എമൗണ്ടിലാണ് ആവശ്യമെങ്കിൽ പോലും ഈ മിനറൽസ് മസിൽസിന്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായി വരും. അങ്ങനെയുള്ള മിനറൽസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇപ്പൊ കാൽഷ്യം എന്ന് പറയുന്നത് ബോൺ ഫോർമേഷന് ഇന്നെവിറ്റബിൾ ആണ്. അതേപോലെ തന്നെ അയണും, ഈ പറഞ്ഞ പോലെ സ്പ്രിന്റിങ് മസിൽസിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം അയൺ ആണ്. 1 and 2 നമുക്കറിയാമെങ്കിൽ തന്നെ അതുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഡി ആണ്. 1, 2 and 3. ഇപ്പം ഈ ക്വസ്റ്റ്യൻസിന്റെ അകത്തെ ഇപ്പം 42nd ക്വസ്റ്റ്യൻ, അത് ആ ബേസിക് സ്റ്റെപ്പ് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 43 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 44 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 45 ഡയറക്റ്റ് ആണ്, 46 ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഒരു പ്രോബബ്ലി തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് അറിയത്തില്ല, ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് അതൊരു വെക്ടർ ബോൺ ഡിസീസ് ആണ് എന്ന ഇൻഫർമേഷൻ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തെറ്റിക്കാൻ ഉള്ള ചെറിയൊരു സാധ്യതയുണ്ട്. 47.
അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ബേസിക് ബുക്സ് തരുവാന്നുണ്ടെങ്കിൽ 47 ഒരിക്കലും തരത്തില്ല. 48 ഒരു പ്രിറ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും ഒരു കാരണവശാലും തെറ്റത്തില്ല. 49 അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും തെറ്റാൻ ഒരു സാധ്യതയില്ല നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. 50th ക്വസ്റ്റ്യൻ, കാൽഷ്യം അയൺ സോഡിയം, ഇത് ചിലപ്പോൾ ചിന്തിച്ച് കുളവാക്കാനുള്ള ഒരു സാധ്യത ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്. ഇപ്പം കാൽഷ്യം ഉണ്ടോ, ചിലപ്പോൾ അത് മസിൽസിനല്ലേ ഉള്ളത്, അപ്പൊ മറ്റേ ബോൺസിനല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്, ഇപ്പൊ മസിൽസിന് ഇല്ലെങ്കിലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ നമ്മൾ കാം മൈൻഡഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഡിസ്കസ് ചെയ്ത 10 questions 10 നമുക്ക് ശരിയാവേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഇങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10-12 lakh പേര് എഴുതുന്നവരിൽ ഒരു 10,000 പേര് പോലും 50% കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ഇത് എത്ര ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങളത് പോയി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആ നമ്മുടെ ഡെയിലി ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും അത് ആ എഴുതി 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 ആ ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ആ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് ഈ പറഞ്ഞ് കേൾക്കുന്നു ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അത് തന്നെ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പം ഇത് അപ്ലൈ ചെയ്ത് ഇത് അതിലേക്ക് കൊണ്ടുപോകുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം ഇന്നത്തെ 1st question തീർന്നു. ഇതൊരു ചോദ്യം, ഞാൻ 41st question അതിന്റെ ആൻസർ ഞാൻ നോക്കിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അതിനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത മൺഡേ തൊട്ട് നമുക്ക് 15 questions വെച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമേ. സാർ ഒരു ഡൗട്ട്. ഓക്കെ സാർ, അപ്പൊ നമ്മള് എക്കണോമിക്ക് 9th മുതൽ 10th വരെയുള്ള ടെക്സ്റ്റ് എല്ലാം റെഫർ ചെയ്യണമെന്നില്ല അല്ലേ? വേണ്ട. ഇപ്പം എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ മാക്രോ എക്കണോമിക്സ് എന്നാ. ഇപ്പം മറ്റേ വെലോസിറ്റി, മണി വെലോസിറ്റി എന്താണ്, ബാങ്ക് റേറ്റ് എന്താണ്, അതുപോലെ ബേസിക് സ്റ്റെഫുകളാണ് കൂടുതലും ചോദിക്കുന്നത്. അല്ലാതെ ചോദിക്കുന്ന കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബേസിക് സാധനങ്ങൾ തന്നെയാണ്, നമ്മൾ പത്രത്തിൽ കാണുന്ന സാധനങ്ങൾ. അതായത് ഇപ്പം മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇപ്പം ട്രഷറി നോട്ട്, അത് എല്ലാവർക്കും ഇറക്കാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇറക്കാൻ പറ്റാത്ത സാധനം എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് സാധനങ്ങൾ മാത്രം ആ എക്കണോമിക്സിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയാസ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 pages അപ്പുറം അത് പോകത്തില്ല. അപ്പൊ 1,200 pages ശങ്കർ ഗണേഷ് ഒക്കെ വായിക്കുന്നത് അതിന്റെ ഒരു ആവശ്യമില്ല. ഈ NBFCs എന്തൊക്കെയാണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നത് ബേസിക് സ്റ്റെഫുകളാണ്, മണി മാർക്കറ്റ് എന്താ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ, മറ്റേ ഫിസിക്കൽ പോളിസി എന്താ, മോണിറ്ററി പോളിസി എന്താ, അങ്ങനെയൊക്കെയുള്ള ബേസിക് അവയർനെസ് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ കുത്തിയ NCERTs മൊത്തം വായിക്കണ്ട, മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് അത് കൺസെപ്റ്റ് നല്ല ക്ലിയർ ആക്കുക. 10-90 pages കണ്ടേ അതുള്ളൂ. അതിന്റെ അകത്തും ഭൂരിഭാഗം ഭയങ്കര സെൽഫ് എക്സ്പ്ലാനറ്ററി, ഭയങ്കര എക്സ്പ്ലാനറ്ററി ആയിട്ട് പോയിരിക്കുന്നോണ്ടാണ് അത് 100 pages പോകുന്നത്. അതൊന്ന് അതിന്റെ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കാനാണെങ്കിൽ 1 page വരത്തുള്ളൂ. അപ്പം അത് വൃത്തിയായിട്ട് നോക്കുക. പിന്നെ ന്യൂസ് പേപ്പർ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടും. സാർ ഒരു ഡൗട്ട്, നമ്മൾ NCERTs ആണോ റെഫർ ചെയ്യേണ്ടത് അതോ ഈ തമിഴ്നാട് SCERT മാത്രം മതിയോ? ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലേ ഏൻഷ്യന്റ് മിഡീവിയയില് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാല് കൾച്ചറൽ പോർഷൻസ് മാത്രമാണ്. അപ്പം അപ്പം ഈ NCERTക്ക് അത് പ്രിഡോമിനന്റ് ഉള്ളതെന്ന് പറഞ്ഞാല് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലേ ഏൻഷ്യന്റ് മിഡീവിയയില്. അതിനകത്ത് ഏത് രാജാക്കന്മാര് വന്നു, ഏതൊക്കെ കിങ്ഡംസ് ഉണ്ടായിരുന്നു, അവര് തമ്മിലുള്ള യുദ്ധങ്ങൾ, അങ്ങനെയുള്ള അതിലൊരു 80% സാധനങ്ങളും ചവറാണ്. അത് ഒരിക്കലും പ്രിലിംസിൽ ചോദിക്കത്തില്ല. അപ്പൊ ശരിക്കും ഒരു 90% ക്വസ്റ്റ്യൻസും കൾച്ചറിന് കിട്ടാനുള്ള ഒരു സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മള് നിതിൻ സിംഹാനി ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് തമിഴ്നാട് ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്നത് കിട്ടും. പിന്നെ ഇത് രണ്ടും വായിച്ച് തരമാണെങ്കിൽ കൾച്ചർ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ആ മറ്റേ ട്രാവലേഴ്സ് അങ്ങനെയുള്ള മറ്റേ ട്രാവലേഴ്സിന്റെ ഒക്കെ ഒരു ബുക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു 1-2 ബുക്ക് ഉണ്ട്, അത് മാത്രം ഒന്ന് ഓടിച്ചു വായിച്ചാൽ മതി. ബാക്കി ഫോക്കസ് ചെയ്യേണ്ടത് ഈ സിംഗാനിയൻ തമിഴ്നാടു ആ. അതും നിങ്ങൾ ഫോറസ്റ്റ് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സിംഗാനിയ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ മറ്റേ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്കും പിന്നെ ആ കറണ്ട് അഫയേഴ്സ് ഉള്ള അതിൽ നിന്ന് കിട്ടുന്ന കൾച്ചറൽ ക്വസ്റ്റ്യൻസും കൂടെ എടുത്താൽ മതി. ഓക്കേ സർ. പിന്നെ 11th ലെ ആർട്ട് ആൻഡ് കൾച്ചർ ടെക്സ്റ്റ് അല്ലേ? 11-12 അതെ അതെ, അതൊന്ന് വായിച്ചു വെച്ചാൽ നല്ലതാണ്, അതൊന്ന് ഓടിച്ചു വായിച്ചാൽ മതി. സാർ 47 questions ഇല്ലേ, ജെയിനിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, അതിൽ സാർ സല്ലേഖാൻ എന്ന് പറഞ്ഞില്ലേ, അത് സന്ത്രയും സല്ലേഖാനും ഒന്നാണോ?
വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച കാണാം. പിന്നെ നമ്മുടെ അത് ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് പത്രത്തിൽ ചോദിക്കും. ഇപ്പം ഇപ്പൊ അതായത് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും സ്റ്റാറ്റിക്, ഞാൻ ഈ പറയുന്ന സ്റ്റാറ്റിക് ബുക്കുകളിൽ നിന്നാണ് വരുന്നത്. അതിന്റെ വെളിയിൽ നിന്ന് വരുന്ന ചില ടേമുകളും ടെർമിനോളജീസും ഒക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിലും ബുക്ക് ബേസ് ചെയ്താണ് വരുന്നതെന്ന്. പക്ഷെ അങ്ങനല്ല, അത് ആ പത്രത്തിൽ പ്രീഫസ് ആയിട്ട് വരുന്ന ടേംസും ടെർമിനോളജീസും ഒക്കെയാണ് അവരത് അഡോപ്റ്റ് ചെയ്യുന്നത്. പത്രം ബേസ് ചെയ്താണ് ആ ചോദ്യത്തിൽ വരുന്നത്. അപ്പോ ന്യൂസ് പേപ്പറിൽ പ്രൊഡോമിനന്റ് വന്ന കാര്യങ്ങൾ കറന്റ് അഫയേഴ്സിൽ കവർ ചെയ്യും അല്ലേ? നമുക്ക് വരുന്ന വാല്യൂ അഡിഷൻ അതിൽ കവർ ചെയ്യോ? അത് മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങളും കൂടെ ഒന്ന് പത്രം വായിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അല്ല അല്ല, പത്രം വായിക്കും, പിന്നെ നമ്മൾ വേറൊരു കറന്റ് അഫയേഴ്സ് മാഗസീൻ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? കറന്റ് അഫയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം വായിക്കുക എന്നുള്ളതാണ്. ഇപ്പം കറന്റ് അഫയേഴ്സ് മാഗസിന്റെ അകത്ത് നമ്മളിപ്പോൾ അവസാനം എടുത്തു. ഇപ്പം കഴിഞ്ഞ 9 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡെനിസ് ഓവൻ ഹ്യൂമൻ ബീങ്സ് പറഞ്ഞു. അതാ ഹിന്ദു പത്രത്തിന്റെ അകത്ത് സയൻസ് സൺഡേ കോളത്തിന്റെ അകത്ത് വലിയ ഫോട്ടോ ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നതാ, ഡെനിസ് ഓവൻ ഹ്യൂമൻ ബീങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കുന്നത്. പത്രം ഓടിച്ചു വായിക്കുന്ന ഒരാളെ ഒരിക്കലും മറക്കത്തില്ല. അതേസമയം ഈ വിഷന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ കമ്പൈലേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 100-200 ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷൻ അച്ചീവ്മെന്റിന്റെ കൂടെ കിടക്കുന്ന സാധനമാണ്. നമ്മളത് മറന്നു പോകും. ഇപ്പൊ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരാഴ്ച പത്രം എടുത്തപ്പോ കണ്ടൊരു വാർത്തയാ, എത്തിയോപ്യയിലെ ടിഗ്രിസില് റിബൽസ് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം സ്ഥിരം പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുക. അതേസമയം നമ്മളൊരു കമ്പൈലേഷനോ ഇപ്പം ഇൻസൈറ്റോ വിഷനോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പൈലേഷൻ എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് സാധനത്തിന്റെ കൂടെ കിടക്കുന്ന സാധനം മാത്രമായിരിക്കും അത്. അപ്പം റിലേറ്റീവ് ഇമ്പോർട്ടൻസ് വെച്ചാൽ UPSC എപ്പോഴും ചോദിക്കുന്നത്. അത് അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര നാഷണൽ അറ്റൻഷൻ കിട്ടുന്ന സാധനമാണ് DLC ചോദിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എത്തിയോപ്യയിലെ ടിഗ്രസ് റിബൽസിന്റെ കാര്യം, അത് ആ ഇപ്പം ആ ഡിഗ്രസിലെ റിബൽസ് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഏത് കൺട്രിയാണ് അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പം ഒരു 2-3 വർഷം മുമ്പ് എബോള ആഫ്രിക്കൻ കൺട്രീസിൽ എബോള നടത്ത ഇഷ്യൂ ആയപ്പോഴേക്കും താഴെ പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇബോള ഒരു വലിയ ഇഷ്യൂ ആയതെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടായിരുന്നു. നമുക്കൊരിക്കലും അത് കമ്പൈലേഷന് കിട്ടത്തില്ല. ആ പത്രം വായിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് വേണമെന്നുള്ള രീതിയിൽ അവർ ആ എക്സാം ആ ഫുൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ. അപ്പം വേറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച കാണാം.